കാക്കയും പരുന്തുമൊക്കെ കോഴിക്കുഞ്ഞിനെ റാഞ്ചാൻ വരുമ്പോൾ അവയെ തൻ്റെ ചിറകുകൾക്കുള്ളിലാക്കി കാത്തുരക്ഷിക്കുന്ന തള്ളക്കോഴിയെ ശ്രദ്ധിച്ചിട്ടില്ലേ? എന്നാൽ നമ്മുടെയൊക്കെ മാതാപിതാക്കൾ അതിനേക്കാളൊക്കെ എത്ര കരുതലോടെയും സ്നേഹത്തോടെയുമാണ് നമ്മളെ കാത്തുപോരുന്നത്. അവർക്ക് നമ്മളോടുള്ള സ്നേഹവും വാത്സല്യവും പറഞ്ഞറിയിക്കാനാവാത്തതാണല്ലേ. എന്നാൽ അവരോട് നമുക്കുമുണ്ട് കടപ്പാടുകൾ. സൃഷ്ടാവായ അള്ളാഹുവിനോടും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടും കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കടപ്പാടുള്ളത് എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ ഉമ്മയോടും പിന്നെ ഉപ്പയോടുമാണ്. അവരോടുള്ള കടപ്പാടുകൾ എത്ര നിർവഹിച്ചാലും മതിയാവുകയില്ല തന്നെ. ബഹുമാന്യനായ അനുഗ്രഹീത പ്രഭാഷകൻ അൻസാർ നന്മണ്ടയുമായി MSM പ്രതിനിധി ഷെഫീഖ് സൊലാഹി നടത്തിയ സംഭാഷണം നമുക്ക് ഈ വിഷയത്തിൽ വലിയ വെളിച്ചം വീശുന്നത് തന്നെയാണ്. ആ സംഭാഷണത്തിലേക്ക് കാതോർക്കാൻ നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമാബാൻ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, നമ്മുടെ ഹൈസെക് പ്രോഗ്രാമിൻ്റെ ആദ്യ സെഷനിലാണ് നമ്മളുള്ളത്. എന്തുകൊണ്ടും അർത്ഥവത്തായ ഒരു പഠന സെഷനാണ് നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ബന്ധങ്ങളിൽ ഏറ്റവും അധികം കാത്തുസൂക്ഷിക്കപ്പെടേണ്ട മാതാപിതാക്കളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇവിടെ ചർച്ചയ്ക്കെടുക്കുന്നത്. വിദ്യാർത്ഥികളെന്ന നിലക്ക്, പ്രത്യേകിച്ചൊരു മുസ്ലിം വിദ്യാർത്ഥി അവൻ്റെ വ്യക്തി ജീവിതത്തിൽ പാലിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ സ്വന്തം മാതാവിനോടും പിതാവിനോടുമുള്ള ബന്ധം, കടമ, കടപ്പാട്, ഇത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുന്നവനായിരിക്കണം. അതിനേറെ ഉപകരിക്കുന്ന ഒരു സെഷനായി ഇത് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കാൻ അർഹനായ ഒരാൾ തന്നെയാണ് നമ്മുടെ കൂടെയുള്ളത്. ബഹുമാന്യനായ അൻസാർ സ്വലാഹി നന്മണ്ട അവറുകളാണ് നമ്മളോട് ഒത്തു സംസാരിക്കുന്നത്. ഇൻഷാല്ലാ അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് നൽകും. ഏതായിരുന്നാലും നമ്മുടെ ഈ സെഷൻ ആരംഭിക്കുകയാണ്. സർ, ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഒരുപോലെ പറയുന്ന ഒരു കാര്യമാണ് സ്വന്തം മാതാവിനെ പിതാവിനെ ബഹുമാനിക്കണം, ആദരിക്കണം എന്നൊക്കെ. പക്ഷെ എന്തുകൊണ്ടോ രാഷ്ട്രീയ രംഗത്തും സാമൂഹിക രംഗത്തും അല്ല മതരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും സ്വജീവിതത്തിൽ സ്വന്തം മാതാവിനോടോ പിതാവിനോടോ ഒത്ത് അല്പം സമയം ഇരിക്കാൻ പോലും സമയമില്ലാത്തവരായി പലരും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഒരു മുസ്ലിം വിദ്യാർത്ഥി എന്ന നിലക്ക് അത്തരം വിഷയത്തിൽ എന്ത് ഗൗരവമാണ് അവർ ഉൾക്കൊള്ളേണ്ടത് എന്നുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളോട് അല്പം സംവദിച്ചാൽ വളരെ നന്നായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇന്നൽഹംദലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സ്നേഹാദരണീയരായ സഹപ്രവർത്തകരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ആദ്യമായി ഇങ്ങനെയൊരു വിഷയം നമ്മളെ ജീവിതത്തിലെ എല്ലാ രംഗത്തും സൂക്ഷ്മതയോടെ നമ്മൾ ഓരോരുത്തരും കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയത്തിൽ ഈ രീതിയിലുള്ള ഒരു അഭിമുഖ സംഭാഷണം എന്ന നിലക്ക് അവതരിപ്പിച്ച മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിക്ക് അഭിനന്ദനം രേഖപ്പെടുത്തുകയാണ്. യഥാർത്ഥത്തിൽ ചോദിച്ച ചോദ്യം സമൂഹത്തിൻ്റെ എല്ലാ നിലക്കും ഇടപെടുന്ന, മതത്തിൻ്റെ എല്ലാ രംഗത്തും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്ന ചില ആളുകൾക്ക് മാതാപിതാക്കളോടുള്ള ബാധ്യത നിർവഹിക്കുന്ന വിഷയത്തിൽ ഒരലംഭാവം സംഭവിച്ചു പോകാറുണ്ട്, അതത്ര നിർബന്ധമുള്ള കാര്യമല്ലേ എന്നാണ് ചോദ്യത്തിൻ്റെ ഉള്ളടക്കം. നേർക്കുനേരെ വിശുദ്ധ ഖുർആനിൻ്റെ വെളിച്ചത്തിൽ അതിനൊരു ഉത്തരം പറയുകയാണെങ്കിൽ, അത് നിർബന്ധമാണ് എന്നതിനേക്കാളപ്പുറം
നമ്മളുടെ സ്വർഗവും നരകവും തീരുമാനിക്കപ്പെടുന്ന ഒരു വിഷയമാണ് എന്നുള്ളതാണ്. പലപ്പോഴും ചോദ്യകർത്താവ് സൂചിപ്പിച്ചതുപോലെ ചില ആളുകൾക്ക് എല്ലാ രംഗത്തും ഭയങ്കര സ്വാധീനമുണ്ടാകും. സാമ്പത്തിക, സാമൂഹിക, സംഘടനാ രംഗങ്ങളിലൊക്കെ നല്ല നിലക്ക് അധ്വാനിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില ആളുകൾ സ്വന്തം കുടുംബത്തിൽ കൊടുക്കേണ്ട ചില കടമകളും കടപ്പാടുകളും കൊടുക്കാതിരിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റാത്തൊരു വസ്തുതയാണ്. പലപ്പോഴും നാട്ടിലുള്ള ചില ആളുകൾ പറയാറില്ലേ, നാട്ടിലെല്ലാ കാര്യത്തിലും അവൻ മുൻപന്തിയിലുണ്ടാകും. നാട്ടിലൊരു ടൂർണമെന്റ് ഉണ്ടെങ്കിൽ, നാട്ടിലൊരു കലാപരിപാടികൾ ഉണ്ടെങ്കിൽ, രാഷ്ട്രീയപരമായി എന്തെങ്കിലും പരിപാടികൾ ഉണ്ടെങ്കിൽ, മതപരമായ സംഘടനയുടെ തലപ്പത്ത് സംഘടനാ പ്രവർത്തനങ്ങളിൽ അതിലൊക്കെ അവൻ സജീവമാണെങ്കിലും മാതാപിതാക്കളെ പരിഗണിക്കുന്നതിലും അവരോട് പെരുമാറുന്നതിലും അവർക്ക് കൊടുക്കേണ്ട കടമകളും ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നതിലും അവൻ അത്ര പെർഫെക്റ്റ് അല്ല എന്ന് ചിലരെങ്കിലും ചില ആളുകളെ പരിചയപ്പെടുത്താറുണ്ട്. അതൊരു സത്യമാണ്. അത്തരത്തിലുള്ള ആളുകൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചത് വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു അല്ലാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. അതിനുശേഷം അല്ലാഹ് പ്രയോഗിക്കുന്നത് വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ നന്മയോടെ പെരുമാറണം. സ്വന്തം മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടും ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാത്ത ഒരു വ്യക്തിക്ക് അള്ളാഹുവിനോടും ഈ സമൂഹത്തോടും ഒന്നും ചെയ്തു തീർക്കാനില്ല. അങ്ങനെ അവർ ജീവിക്കുന്നുണ്ടെങ്കിൽ അത് കേവലം ഒരു അഭിനയം മാത്രമാണ്. നമ്മളെ ഏറ്റവും വലിയ കടമക്കും ഉത്തരവാദിത്തത്തിനും അർഹർ നമ്മൾ ഈ ലോകത്ത് ജീവിക്കാനും ഈ കാണുന്ന രീതിയിൽ നമ്മളെ വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടുള്ള കടമയും കടപ്പാടും നമുക്ക് നിർവഹിക്കാൻ സാധിക്കേണ്ടതുണ്ട്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തിയൊരു വാക്യമുണ്ട്, മിൻ അക്ബറുൽ കബായിർ, വമ്പിച്ച പാതകത്തിൽ പാപത്തിൽപ്പെടും ഉഖൂക്കൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ ദ്രോഹിക്കുക, അവർക്ക് സമാധാനവും സംരക്ഷണവും കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ഇസ്ലാം എന്ന മതം വിശുദ്ധ ഖുർആനിന്റെ വെളിച്ചത്തിൽ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് പഠിപ്പിച്ചൊരു വിഷയമാണ് ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കളോടുള്ള പുണ്യം, അവരോട് ചെയ്യേണ്ട കടമകൾ കടപ്പാടുകൾ. ഇന്നെന്റെ സംസാരം കേൾക്കുന്ന എന്റെ മുഴുവൻ വിദ്യാർത്ഥി സമൂഹത്തോടും എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളതും, നമ്മൾ പഠിച്ച് എത്ര ഉയരങ്ങളിലെത്തിയാലും സമൂഹം ആദരിക്കുന്ന ഏതേത് രംഗത്ത് സ്ഥാനത്ത് നമ്മൾ എത്തിച്ചേർന്നാലും സ്വന്തം മാതാവിനോടും പിതാവിനോടും ചെയ്യേണ്ട കടമ നിർവഹിച്ചിട്ടില്ലെങ്കിൽ, അവരെ പരിപാലിക്കേണ്ട രീതിയിൽ പരിപാലിച്ചിട്ടില്ലെങ്കിൽ, നാട്ടിലും സമൂഹത്തിലും നമുക്ക് എത്ര നിലയും വിലയും ഉണ്ടെങ്കിലും അള്ളാഹുവിന്റെ കണ്ണിൽ നമ്മൾ പരാജിതരായിരിക്കും. മാതാപിതാക്കൾക്ക് അർഹതപ്പെട്ട സ്ഥാനവും ബഹുമാനവും അവർക്ക് കൊടുക്കുകയും ആദരിക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മളുടെ വിദ്യാഭ്യാസത്തിനും നമ്മളെ സമൂഹത്തിലെ നമ്മൾക്ക് നേടാൻ സാധിക്കുന്ന സ്ഥാനങ്ങൾക്കും ഒരു നിലയും വിലയും ഉണ്ടാക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഗൗരവത്തോടെ ഓരോരുത്തരും ചിന്തിക്കണം, നമ്മളുടെ ജീവിതത്തിൽ എൻ്റെ മാതാപിതാക്കൾ എൻ്റെ ജീവിതത്തിലും സ്വഭാവത്തിലും തൃപ്തരാണോ, എനിക്കവരെ തൃപ്തിപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ മാത്രമേ അള്ളാഹുവിന്റെ മുൻപിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തിന് പോലും അർത്ഥമുണ്ടാകുന്നുള്ളൂ. അള്ളാഹു നമ്മളെ നമസ്കാരവും നോമ്പും നമ്മൾ സ്വപ്നം കാണുന്ന ആഗ്രഹങ്ങളിലേക്കും ഒക്കെ അള്ളാഹുവിന്റെ ഒരു സഹായം നമുക്ക് ലഭിക്കണമെങ്കിൽ മാതാപിതാക്കളെ സംരക്ഷിക്കുകയും ബഹുമാനിക്കുകയും അവരോടുള്ള കടമയും കടപ്പാടും നിർവഹിക്കുകയും ചെയ്യണം. അത് മതം പഠിച്ചവരാവട്ടെ പഠിക്കാത്തവരാവട്ടെ, രാഷ്ട്രീയക്കാരനാവട്ടെ പൊതുപ്രവർത്തകനാവട്ടെ, ക്യാമ്പസുകളിൽ പഠിച്ചു ജീവിച്ചവനാവട്ടെ സാധാരണ സർക്കാർ സ്കൂളുകളിൽ പഠിച്ചവരാവട്ടെ, മാതാപിതാക്കളെ സ്നേഹിക്കേണ്ട വിഷയത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പിന്തുണനയുടെ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു അറിവിന്റെ പ്രസക്തിയില്ല. എല്ലാവരും സംരക്ഷിച്ചേ മതിയാവൂ, അതൊരു നിർബന്ധ ബാധ്യതയാണ്. ഇതാണ് ഈ വിഷയ സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ സർ, വളരെ നല്ല രൂപത്തിലാണ് അദ്ദേഹം അത് അവതരിപ്പിച്ചത്. കാരണം പിന്നെ നമുക്കൊക്കെ അതിൻ്റെ ബാധ്യതകൾ പലപ്പോഴും സർ അറിയുന്നവർ തന്നെ അതിൻ്റെ ശിക്ഷകളെക്കുറിച്ച് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലപ്പോഴും അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോവിഡ് കാലഘട്ടത്തിലൊക്കെ കൂടുതൽ സമയം കുട്ടികൾ അവരുടെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരുടെ സമയം ചെലവഴിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ പല അബദ്ധങ്ങളും കുട്ടികളുടെ കൂട്ടത്തിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ രക്ഷിതാക്കൾ സ്വാഭാവികമായും അവരെ ഉപദേശിക്കും, ശാസിക്കും,
വേണ്ടതുപോലെ അവരെ നിർദ്ദേശങ്ങൾ നൽകും. പക്ഷേ അതൊക്കെ ഒരു അവഗണനയായി, അതല്ലെങ്കിൽ എന്നെ ഒഴിവാക്കുന്നു എന്ന് മക്കൾക്ക് തോന്നുന്ന വിധമായി ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും. അങ്ങനെ പലപ്പോഴും ഈ രക്ഷിതാക്കളെ ചീത്ത വിളിക്കുന്ന, അല്ലെങ്കിൽ അവരോട് കയർത്തുകൊണ്ട് സംസാരിക്കുന്ന, അവരെ ദ്രോഹിക്കുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിപ്പെടുന്നുണ്ട്. ഇതിനെ നമുക്ക് എങ്ങനെ ഒരു ഇസ്ലാമിക വീക്ഷണത്തിൽ എങ്ങനെ നമുക്കതിന് നോക്കിക്കാണാൻ പറ്റും? യഥാർത്ഥത്തിൽ ഏതൊരു മാതാപിതാക്കളും മക്കളുടെ നന്മ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു പക്ഷേ മാതാപിതാക്കൾക്ക് കിട്ടാത്ത സന്തോഷം പോലും എൻ്റെ മക്കൾക്ക് കിട്ടണം, അവർക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടാകണം, സമൂഹത്തിനിടയിൽ അവർ ആളുകൾക്കിടയിൽ ബഹുമാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയാവണം എന്നാഗ്രഹിക്കുന്നവരാണ് മുഴുവൻ മാതാപിതാക്കളും. നമ്മളൊക്കെ ഒരു മാതാപിതാക്കളാവുമ്പോൾ മാത്രമാണ് സ്വന്തം മക്കളെ പറ്റി എത്രമാത്രം നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് എന്ന് ചിന്തിക്കുന്നത്. ഓരോ മക്കളും മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷേ നമ്മളുടെ ചെറുപ്പ കാലഘട്ടത്തിലൊക്കെ കാണുന്നത് എന്തിനോടും താല്പര്യം തോന്നിപ്പിക്കുന്ന രീതിയാണ് നമ്മളെ മനസ്സിന്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, ലഇബുൻ വലഹുവുൻ, ഒരു കളിയും വിനോദവും, അതിനോടാണ് കൂടുതലും താല്പര്യം തോന്നിപ്പോകുന്ന മാനസികാവസ്ഥ. എന്ത് കളറ് കണ്ടാലും എന്ത് രസകരമായത് കണ്ടാലും അതിനോടൊരു വല്ലാത്ത അടുപ്പം. പക്ഷെ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കൾക്ക് അല്ല ഏൽപ്പിച്ചതാണ്. അത് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അള്ളാഹു നേരിട്ടിറങ്ങുകയോ ഇനിയൊരു പ്രവാചകൻ വരാനോ ഇല്ല. അത് പഠിപ്പിച്ചു കൊടുക്കേണ്ട ബാധ്യത മാതാപിതാക്കളെ അള്ളാഹു ഏൽപ്പിച്ചതാ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ, അക്രിമു ഔലാദക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ മാന്യന്മാരാക്കണം. വഹ്സിനു അദബഹും, അവരുടെ സംസ്കാരം അദബ് അത് നിങ്ങൾ നന്നാക്കണം. ഇത് രണ്ടും മുൻനിർത്തിയിട്ടാണ് മാതാപിതാക്കൾ അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. ഭക്ഷണം നൽകുന്ന ഒരു മാതാപിതാക്കൾക്ക് മകനെ ഗുണദോഷിക്കാനുള്ള അർഹതയുണ്ട്. അതെന്നെ കുറ്റപ്പെടുത്തലാണ് എന്ന് ചിന്തിക്കുന്നത് സ്വയം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടാൻ കണ്ടെത്തുന്ന ഒരു മാർഗമാണ്. ഇന്നെല്ലാവരും കുറ്റപ്പെടുത്തുന്നു, ഉമ്മാക്ക് ഇന്നിഷ്ടല്ല, വാപ്പാക്കിനോട് താല്പര്യമല്ല, ഒരുപക്ഷെ മോനെ ടി വി ഓഫാക്ക് വായിക്ക്, അല്ലെങ്കിൽ മോളെ മൊബൈൽ ഫോൺ ഒന്ന് അവിടെ വെക്ക്, ഈ ഒരു അക്ഷരം വായിക്ക്, ഇതൊക്കെ അവര് പറയാനുള്ള കാരണം മക്കളുടെ ഭാവി പ്രതീക്ഷിച്ചിട്ടാണ്. പെൺകുട്ടികളാണോ, ഒരാലോചന വരുമ്പോൾ ആൾക്കാർ ആദ്യം ചോദിക്കുന്നത് കുട്ടിക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ട് എന്നാ. പത്താം ക്ലാസ്സിൽ പോലും നല്ല മാർക്ക് വാങ്ങാതെ വെറുതെ മൊബൈൽ ഫോണിൽ കളിച്ചു കുത്തിയിരിക്കുന്ന ഒരു മകളോട്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ സമയം നഷ്ടപ്പെടുത്തുന്ന ഒരു മകളോട്, മോളെ അതൊക്കെ ഒന്ന് അവിടെ വെച്ച് നീ ഒന്ന് പുസ്തകം വായിക്ക്, അല്ലെങ്കിൽ ഉമ്മാനെ ഒന്ന് സഹായിക്ക് എന്ന് പറയുന്നത് അത് മക്കളെ കുറ്റപ്പെടുത്തലല്ല, അത് മക്കളുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാനുള്ള ഒരു ഗുണദോഷിക്കല്ല. ആൺമക്കളാണെങ്കിലും മോനെ അങ്ങാടിയിലൂടെ തിരിഞ്ഞു കളിക്കല്ലേ, ചീത്ത കൂട്ടുകെട്ടുകളിൽ പെടല്ലേ എന്ന് രക്ഷിതാക്കൾ പറയാനുള്ള കാരണം ഭാവിയിൽ അവനൊരു കുടുംബജീവിതം ആരംഭിക്കുമ്പോൾ മകനൊരു നല്ല കുടുംബജീവിതം കിട്ടണം. എന്റെ മകന് പെണ്ണാലോചിക്കുമ്പോൾ എന്റെ മകൻ നല്ല കുട്ടിയാണെങ്കിലേ നല്ല കുടുംബത്തു നിന്ന് പെൺകുട്ടികളെ കിട്ടൂ. രണ്ടാമത് എന്റെ മകൻ എന്ത് ജോലി എന്ന് ചോദിക്കുമ്പോൾ അവൻ ഇത്ര വിദ്യാഭ്യാസത്തിൽ നല്ലൊരു ഉദ്യോഗക്കാരനാണെന്ന് പറയാൻ, അതിനേക്കാളും അപ്പുറം എന്റെ മകനൊരു ദീനിയായ മകനാണെന്ന് നാലാളുകൾക്ക് മുൻപിൽ പറയാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാ മാതാപിതാക്കളും. ചില മാതാപിതാക്കൾ പറയാറില്ലേ, ഇന്നുള്ള കാലഘട്ടത്തിൽ ഇപ്പൊ ഉദാഹരണമായി ഹൈസെക് പോലെ, സിആർഇ പോലെ, പ്രോഫ്കോൺ പോലെ കുട്ടികളെ സ്വാധീനിക്കുന്ന ഒരുപാട് മതപരമായ കാര്യങ്ങളുണ്ട്, പരിപാടികളുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളിൽ കൃത്യമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട് എല്ലാ രംഗത്തും. ഇത് നല്ല നിലക്ക് മാതാപിതാക്കളുടെ ഉപദേശവും അവര് ചൂണ്ടിക്കാണിക്കുന്ന ഇതുപോലെയുള്ള ഹൈസെക് പോലെയുള്ള പരിപാടികളും ശ്രവിക്കുമ്പോൾ ഇന്ന് കേരളത്തിലെ പല ക്യാമ്പസുകളിലും അള്ളാഹുവിനെ സ്നേഹിക്കുന്ന, ഇസ്ലാം മതത്തെ ആദരിക്കുന്ന വലിയൊരു ജനക്കൂട്ടം, ഒരു വലിയ ക്യാമ്പസ് കുട്ടികൾ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പുണ്യം കുടുംബത്തിലും അനുഭവിക്കുന്നുണ്ട്, കാരണം മക്കളെ കൊണ്ട് മാറുന്ന മാതാപിതാക്കളുണ്ട്. അപ്പൊ ഈ ഒരു ലക്ഷ്യം, ആ ഒരു മാറ്റമാണ് മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത്. അവിടെ എനിക്ക് എൻ്റെ ബഹുമാന്യരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളോട് പറയാനുള്ളത്, മാതാപിതാക്കൾ ഒരിക്കലും നമ്മളെ ഗുണദോഷിക്കുന്നതും അല്ലെങ്കിൽ നമ്മളോട് ചില കാര്യങ്ങൾ പറയുന്നതും നമ്മൾ നശിച്ചു പോകാതിരിക്കാനാ. ഏതെങ്കിലും ഒരു മാതാവ് പറഞ്ഞിട്ടുണ്ടോ കൃത്യമായിട്ട് 2.5 മണിക്കൂർ ടി വി കാണണം, ഈ ഒരു വൈകുന്നേരം രാവിലെ മുതൽ വൈകുന്നേരം വരെ മൊബൈൽ ഫോണിൽ കളിക്കണം, ഇതല്ലല്ലോ മാതാപിതാക്കൾ പറയാറുള്ളത്, നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ. അത് സതുപദേശമായിട്ട് കാണുന്നിടത്ത് നമ്മളെ മനസ്സ് അവർക്കെതിരെ തിരിയലാണ്, അത് തിരിക്കാണ് പിശാജ്. ഏ, എന്നെ കുറ്റപ്പെടുത്തുകയാണ്, ഈ നന്നാവരുതിട്ടോ, അവർ പറയുന്നൊന്നും അനുസരിക്കരുതിട്ടോ, അവർ പിന്നാലെ കൂടി വെറുപ്പിക്കുകയാണ് എന്ന് പിശാജ് അവന്റെ മനസ്സിൽ ദുർമന്ത്രണം നടത്തുക. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾക്കൊരു മൊബൈൽ ഫോൺ വാങ്ങണം എന്നുണ്ട്, എന്നോട് ചോദിക്കുക ഏതാ നല്ല കമ്പനി, ഏത് ഷോപ്പിലാ നല്ലത് കിട്ടുക. അപ്പൊ ഞാൻ നിങ്ങൾക്കൊരു
ഉപദേശം തരികയാണ്, ഇന്ന കമ്പനി, ഇന്ന ഫോണ്, ഇന്ന സ്ഥാപനത്തു നിന്ന് വാങ്ങിയാൽ മതി, അതിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുവോ അല്ലെങ്കിൽ എന്നോട് ദേഷ്യം ഉണ്ടാക്കുവോ? സന്തോഷം ഉണ്ടാക്കും. ഇതന്നെയാ മാതാപിതാക്കളും ചെയ്യുന്നത്. നല്ല കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോ അത് നന്മയായി കാണലാണ് നല്ല മക്കളുടെ ലക്ഷണം. അല്ലാതെ എന്നെ കുറ്റപ്പെടുത്തുന്നു, സങ്കടപ്പെടുത്തുന്നു, സ്വൈര്യം തരുന്നില്ല എന്ന് ചിന്തിപ്പിക്കുന്നത് പിശാച. അത് അവന്റെ മാറ്റം സംഭവിക്കാതിരിക്കാനാ. ശൈത്താൻ വിചാരിക്കുന്നത് ഉമ്മാനെയും വാപ്പാനെയും കിട്ടിയിട്ടില്ല, ഇവനെങ്കിലും കിട്ടിയാൽ തുടർന്ന് അങ്ങോട്ടുള്ള തലമുറകളിൽ പലതും നശിപ്പിക്കാൻ കിട്ടും. അതിനു വേണ്ടിയാ പിശാജ് തന്ത്രം മെനയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, മാതാപിതാക്കളുടെ വാക്കുകൾ അത് പരലോകത്തും ഇഹലോകത്തും ഗുണമുള്ളതാക്കി മാറ്റാൻ, അനുസരിക്കാൻ, അവരെ പിന്തുടരാൻ. അല്ലേ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ, മാതാപിതാക്കളുടെ തൃപ്തിയാണ് അള്ളാഹുവിന്റെ തൃപ്തി. സുഖ്തുല്ലാഹി ഫീ സുഖ്തിൽ വാലിദൈൻ, മാതാപിതാക്കളുടെ ദേഷ്യമാണ് അള്ളാഹുവിന്റെ ദേഷ്യം. അതുകൊണ്ട് നമ്മളെ മാതാപിതാക്കൾ പറയുന്ന വാക്കുകളും പ്രവൃത്തികളും സൂക്ഷ്മതയോടെ സ്വീകരിക്കാൻ. എന്നാൽ അതോടൊപ്പം തന്നെ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, അവർ ശിർക്ക് ചെയ്യാൻ കൽപ്പിക്കുകയാണെങ്കിൽ, അതായത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ചെയ്യാൻ, മോളെ നീ ഇത് ചെയ്യണ്ട, നീ തല മറയ്ക്കണ്ട, അല്ലെങ്കിൽ നീ ശരീരം ഇറുകി പിടിച്ച ഡ്രസ്സിട്ട് നടന്നോ, അല്ലെങ്കിൽ മോനെ അങ്ങി പവറിൽ നടന്നോ, നീ അള്ളാഹിനൊന്നും ഭയപ്പെടണ്ട എന്ന് പറയുന്ന മാതാപിതാക്കളാണെങ്കിൽ അവരനുസരിക്കണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ മാതാപിതാക്കൾ നന്മ എന്ത് പറഞ്ഞാലും അത് അള്ളാഹുവിന്റെ തൃപ്തിയായി കണ്ട് അതനുസരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെ ചിന്തിക്കണം. പിശാചിനൊരിക്കലും നമ്മളെ ചിന്തകൾ വിട്ടുകൊടുക്കാനും പാടില്ല. ഓക്കെ സർ, പിന്നെ ഇത്തരം വിഷയങ്ങളൊക്കെ പറയുമ്പോഴും പലപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അവനെ അവൻ്റെ കൂട്ടുകാരുമായിട്ടുള്ള ബന്ധം, സ്വന്തം കൂട്ടുകാർ, അവൻ്റെ ചങ്ക്, ഇപ്പം നമ്മുടെ സാധാരണ ഇപ്പം ഇന്നത്തെ സാഹചര്യത്തിൽ ചങ്ക്, ചങ്ക് ബ്രോ അല്ലേ, ഇത്തരം വിഷയങ്ങളാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത്. അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ, അവൻ്റെ ജീവൻ പോലും ത്യജിക്കാൻ അവൻ തയ്യാറാണ്. പക്ഷെ സ്വന്തം മാതാപിതാക്കളുടെ ഒരു വിഷയം വരുമ്പോൾ അവർക്ക് വേണ്ട ഒരു ചെറിയൊരു കാര്യം പോലും ചെയ്തു കൊടുക്കാൻ നമ്മുടെ പുതിയ തലമുറയിലെ ആളുകൾ വളർന്നു വരുന്നില്ല, അതിനുവേണ്ടി ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. യഥാർത്ഥത്തിൽ ഇസ്ലാം സ്വന്തം മാതാപിതാക്കളുടെ വിഷയം കഴിഞ്ഞിട്ടാണല്ലോ ഇവർക്കൊക്കെ ഉള്ള പ്രാധാന്യം നൽകിയിട്ടുള്ളത്. എന്താണ് സാർ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളോട്? സത്യത്തിൽ ഇന്ന് നമ്മളെ ഏറെ തെറ്റിദ്ധരിപ്പിച്ചൊരു വാക്കാണ് ഈ ചങ്ക് ബ്രോ എന്നുള്ളത്. മാതാപിതാക്കളെയാണ് ചങ്ക് ബ്രോകളായിട്ട് നമ്മൾ കാണേണ്ടിയിരുന്നത്. എന്ത് സങ്കടങ്ങളും തുറന്നു പറയാനും ആശ്വാസം കിട്ടാനും മാതാപിതാക്കളോ പോലെ ഒരു സ്വസ്ഥത, സമാധാനമുള്ള ഒരിടം വേറല്ല. കാരണം നമ്മൾ ഏത് സുഹൃത്തുക്കൾക്കും നമ്മളെ ഗുണദോഷിക്കുന്നതിനും സഹായിക്കുന്നതിനും പരിധിയുണ്ട്. പക്ഷേ നമ്മളെ മാതാപിതാക്കൾ, നമ്മളെ ഉമ്മയും ഉപ്പയും നമ്മൾ നിസ്സഹായരാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ അവരുടെ അഭിമാനം പോലും ഉണരുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് സന്തോഷം കിട്ടണം, അവരുടെ മുഖം സന്തോഷിക്കണം, അവരുടെ ലൈഫ് കളറാവണം എന്ന ചിന്ത കൊണ്ട്. അത്രയൊന്നും സ്നേഹം ഒരു ചങ്ക് ബ്രോക്കും നമ്മളോട് ഇല്ലട്ടോ. നമ്മൾ വീണടക്കുമ്പോഴേ അതറിയൂ. നമ്മളൊന്ന് വീട്ടിൽ നാല് ദിവസം കടന്നാൽ, ഇപ്പൊ നമ്മൾ പറയാറില്ലേ 4 ദിവസം വീട്ടിൽ കടന്നാൽ മതി, നമ്മളെ ഉമ്മയും ഉപ്പയും നമ്മൾക്ക് വേണ്ടി ചെയ്യുന്ന ത്യാഗം, അത് ചെറുപ്പത്തിലേ നമ്മൾക്ക് വേണ്ടി അവർ ചെയ്യുന്നുണ്ട്. നമ്മൾക്കിപ്പൊ കൂട്ടുകാരുണ്ടായതല്ലേ. ഞാനിപ്പം 8-ാം ക്ലാസ്, 10-ാം ക്ലാസ്, +2, ക്യാമ്പസ്, ഡിഗ്രി, ഈ സമയത്തൊക്കെയാണ് എനിക്ക് കൂട്ടുകാരുണ്ടായത്. അപ്പോഴാണ് അവരിന്നെ കാണുന്നത്. പക്ഷെ എന്നെ കാണാത്ത കാലത്ത് നമ്മളെ സ്നേഹിച്ചവരാണ് നമ്മളെ മാതാപിതാക്കൾ. വാപ്പയുടെ ബീജം ഉമ്മയുടെ ഗർഭപാത്രത്തിന്റെ ഉള്ളിൽ ചലനമായി തുടങ്ങിയിട്ടുണ്ട് എന്നറിയുന്ന നിമിഷം മുതൽ ഒരു വാപ്പ സ്വപ്നം കണ്ടു തുടങ്ങുന്നുണ്ട്. അതിനേക്കാളും വലിയൊരു സ്നേഹമൊന്നും ഒരു കൂട്ടുകാരും നമ്മളോട് ചെയ്തിട്ടില്ല. സ്വന്തം മകന് അവനൊരു പ്രയാസം വരരുത് എന്ന് കരുതി ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിൽ പലതും ഗർഭം ധരിക്കുന്ന ഒരു ഉമ്മ മാറ്റിവെക്കുന്നുണ്ട്. ഒന്നിളകി നടക്കാൻ പോലും, മലർന്ന് കിടക്കാൻ പോലും സാധിക്കാതെ ഉമ്മമാര് സങ്കടം സഹിക്കുന്നുണ്ട്. പലപ്പോഴും ഒരു വിവാഹം കഴിച്ച് സ്വന്തം ഭാര്യ ഗർഭിണിയാകുമ്പോഴാ നമ്മളെ ഉമ്മ നമ്മൾക്ക് വേണ്ടി എത്രത്തോളം സങ്കടം സഹിച്ചിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഒരു ഗർഭം ധരിക്കുക എന്ന് പറയുമ്പം വയറ്റിൽ ഒരു കുഞ്ഞനെ ഉണ്ടാക്കി പ്രസവിക്കുന്ന അത്ര എളുപ്പമല്ല. ഓരോ നിമിഷവും ത്യാഗ. അള്ളാഹു വിശുദ്ധ ഖുർആനിൽ കൂടെ പഠിപ്പിച്ചല്ലോ, വഹനൻ അല വഹനിൻ, പ്രയാസത്തിന്മേൽ പ്രയാസം സഹിച്ച്. അതോടൊപ്പം ഫിസാലുഹു ഫി ആമൈൻ, 2 വർഷം മുലയൂട്ടുന്നത്. ഈ കാലയളവിലൊക്കെ ഒരു കുട്ടിയെ അവന്റെ ജീവിതം ഒന്ന് നന്നാവാൻ വേണ്ടി ഒരുമ്മയും ഉപ്പയും അനുഭവിക്കുന്ന ത്യാഗം, അതെങ്ങാനും ഒരു തിരക്കഥ പോലെ അവന് സ്വയം കാണാൻ പറ്റിയിരുന്നെങ്കിൽ മാതാപിതാക്കളുടെ കാലിൽ കിടന്ന് കണ്ണുനീര് കൊണ്ട് അവരെ കാല് കഴുകേണ്ടി വരികയും, അത്രയ്ക്ക് ത്യാഗം മാതാപിതാക്കൾ നമ്മൾക്ക് വേണ്ടി സഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് നമ്മളെ ഫ്രണ്ട്സ് വേണ്ട എന്നല്ല. പലപ്പോഴും ഫ്രണ്ട്സുകൾ കുടുംബത്തെ തള്ളിക്കളയാൻ പ്രേരിപ്പിക്കുന്ന ഫ്രണ്ട്സുകളാവാൻ പാടില്ല.
നമുക്ക് അടുത്ത ഫ്രണ്ടാവാം, ആരെയും നമുക്ക് പറഞ്ഞതുപോലെ ചങ്ക് ബ്രോകളായി കൊണ്ടുനടക്കാം. അതിനൊന്നും ഇസ്ലാം ഒരു കുറ്റവും കുറവും പറയുന്നില്ല. പക്ഷേ തന്റെ കൂട്ടുകാരൻ ഒരിക്കലും സ്വന്തം കുടുംബത്തെ മറക്കാൻ പറയുന്നവനാവാൻ പാടില്ല. എന്റെ സുഹൃത്താണ് താങ്കളെങ്കിൽ നിങ്ങളുടെ ഉമ്മയും വാപ്പയുടെയും കണ്ണ് നിറയുന്നത് ഞാൻ ഇഷ്ടപ്പെടാൻ പാടില്ല. ഞാൻ കാരണം നിങ്ങളുടെ മകൻ നിങ്ങൾക്ക് ഒരു അപമാനമായി തീരില്ല. ഞാൻ കാരണം അവനൊരു തെറ്റിലേക്ക് ഞാൻ കൊണ്ടുപോവില്ല. അങ്ങനെയുള്ള കൂട്ടുബന്ധങ്ങളോടും സൗഹൃദങ്ങളോടും നമ്മക്കടുത്ത ബന്ധം പുലർത്താം. അങ്ങനത്തെ ഒരുപാട് കുട്ടികളില്ലേ നമ്മളെ സ്ഥാപനങ്ങളിൽ പോലും. അവൻ കാരണം ഞങ്ങൾ മാറി എന്ന് പറയുന്നവരുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജില് ഒരു തവണ ഒരു പ്രോഗ്രാമിന് വേണ്ടി കയറി ചെന്നപ്പോ അവിടെ ഉള്ള ചില പെൺകുട്ടികളും ആൺകുട്ടികളും പറഞ്ഞിട്ടുണ്ട്, ആ വ്യക്തി കാരണമാണ് ഞങ്ങൾ ഇങ്ങനെയായത്. പരിപാടി അവിടെ സംഘടിപ്പിച്ചപ്പോ ഞങ്ങൾ പോകാൻ മടിച്ചു, പക്ഷേ അയാൾ വന്ന് നമ്മളോട് പറഞ്ഞു, നിങ്ങളൊരമണിക്കൂർ ഇരുന്നാൽ നിങ്ങളെ ലൈഫിൽ മാറ്റം ഉണ്ടാക്കും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്ന് ഓൻ പറഞ്ഞപ്പോ അവനെ എന്താ പോലെ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് കരുതിയാണ് ഞാൻ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത്. പക്ഷെ പിന്നീട് ഇപ്പൊ ഒരു നല്ല കറകളഞ്ഞ ഒരു ദീനിയായ ചെറുപ്പക്കാരായിട്ട് വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സ് കൂട്ടം മാറിയപ്പോ അങ്ങനെയാ നമ്മളെ ബ്രോകൾ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട്സുകൾ ഉണ്ടാവേണ്ടത്. അതിനേക്കാളും അപ്പുറം മാതാപിതാക്കൾക്ക് അവർക്കും മേലെ സ്ഥാനം കൊടുക്കാനുള്ള കാരണം ഈ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഒരു അശക്തരായിരുന്നു എന്തിനും ഏതിനും. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് നമ്മൾ ഇരുചക്ര വാഹനത്തിലൊക്കെ സഞ്ചരിക്കുന്നവരാ. നമ്മളെ കഴിവുകൊണ്ട് മാത്രമല്ല നമ്മൾ രക്ഷപ്പെടുന്നത്, എവിടെയോ കിടക്കുന്ന ഒരു ഉമ്മാന്റെ വാപ്പാന്റെ ഹൃദയം തൊട്ടുള്ള പ്രാർത്ഥനയെ നമ്മളിൽ നിന്ന് പല പ്രയാസങ്ങളെയും അള്ളാഹു തട്ടിത്തിരിപ്പിക്കുന്നതും നമ്മളെ രക്ഷപ്പെടുത്തുന്നതും. അതുകൊണ്ടാ ഇസ്ലാമിക ചരിത്രം പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയ മഹത്തായ ഒരു ചരിത്രമുണ്ട് ഇസ്ലാമിക ലോകത്ത്. സ്വന്തം ഉമ്മാനെയും ഉപ്പാനോടും നല്ല നിലക്ക് പെരുമാറാത്തവന് ഹൈറായൊരു മരണം പോലും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടില്ല. അത്രമാത്രം സ്ഥാനവും ബഹുമാനവും തന്റെ മാതാപിതാക്കൾക്ക് കൊടുക്കണം. അവരെ സ്നേഹിക്കാൻ പറയുന്ന സൗഹൃദങ്ങളിൽ കൂട്ടുകൂടണം. ആ സൗഹൃദങ്ങളെക്കാൾ അപ്പുറം മാതാപിതാക്കളുടെ ഇന്ന് മാതാപിതാക്കളെ ധിക്കരിക്കുക മാത്രമല്ല, അവർക്കെതിരെ മോശമായ പദപ്രയോഗം നടത്തുന്നവരുണ്ട്. ചില വൃത്തികെട്ട വാക്കുകൾ ഒരു തമാശക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഒരു ഉമ്മ സങ്കടം പോലെ പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ മകനെ ഞാനൊന്ന് ഉപദേശിച്ചു, മോനെ ഈ കുറച്ച് ഖുർആൻ ഓത്. അല്ലെങ്കിൽ കളിക്കാൻ ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ അസർ നിസ്കരിച്ചിട്ട് ഈ കളിക്കാൻ പോയിക്കോ. ആ മകൻ എന്റെ മുഖത്ത് നോക്കി പറയാണ്, ഉസ്താദെ ഈ ഉമ്മയൊന്ന് മരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. അത്രമാത്രം അപകടകരമായ ഒരു വർത്താനാണത്. ഒരു ഉമ്മ ഇല്ലാതാകുമ്പോഴേ ആ ഉമ്മന്റെ സ്ഥാനം എത്രമാത്രം നമ്മളെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു നമ്മൾ മനസ്സിലാക്കും. നമ്മളെയൊക്കെ അഡ്രസ്സ് നമ്മുടെ മാതാപിതാക്കളാണ്. ഇപ്പൊ ഞാൻ നാട്ടിൽ അറിയപ്പെടുന്നത് ഇന്നോന്റെയും മകളാണ് എന്നുള്ള മകനാണ് എന്നുള്ള നിലക്കാ. അവര് മരിക്കുന്നതോടുകൂടി നമ്മളുടെ അഡ്രസ്സാ ഇല്ലാണ്ടായി പോകുന്നത്. അതുകൊണ്ട് തന്നെ മറ്റാരെക്കാളും അള്ളാഹുവും പ്രവാചകനും കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടത് നമ്മളെ മാതാപിതാക്കളെ. അവരെ സ്നേഹിക്കാനും അവരോടുള്ള കടമകളിലെ ഇമ്മാ യബ്ലുഗന്ന ഇന്ദക്കൽ കിബറ അഹദഹുമാ ഔ കിലാഹുമാ, അവർ വാർദ്ധക്യത്തിലെത്തുന്ന സമയത്ത് നമുക്ക് സ്വർഗം നേടാനുള്ള അവസരമാണ്. ഈ അടുത്ത ദിവസം വാട്സപ്പിലൂടെയൊക്കെ നമ്മൾ പ്രചരിപ്പിച്ചൊരു വാക്കില്ലേ, സൗദി അറേബ്യയിലുള്ള രണ്ട് മക്കൾ തമ്മിൽ വാപ്പാനെ വിട്ടുകിട്ടാൻ കേസ് കൊടുത്തു. അവസാനം വിധി വന്നത് ജ്യേഷ്ഠനാ. കൂടെണ്ടായിരുന്ന അനിയന്റെ വീട്ടിൽ നിന്ന് ജ്യേഷ്ഠൻ വാപ്പാനെ കൂട്ടിക്കൊണ്ടുപോകുമ്പോ ആ അനിയൻ ജ്യേഷ്ഠനോട് പറഞ്ഞൊരു വാക്കുണ്ട്, എന്റെ സ്വർഗാണ് ഈ കൊണ്ടുപോകുന്നത്. അത്രയും ഈമാനും അള്ളാഹനെ ഭയപ്പെടുകയും പരലോകം ചിന്തിക്കുകയും ചെയ്യുന്ന മക്കൾക്കെ അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. അവര് വാർദ്ധക്യത്തിലേക്ക് എത്തും, ഞാനുങ്ങളും ഒക്കെ തല നരയ്ക്കുന്ന ഒരു കാലം വരാനുണ്ട്. ഓരോ ദിവസവും നമ്മൾ പറയൂലേ ഹാപ്പി ബർത്ത്ഡേ ആഘോഷിക്കാനെന്ന് ചിലര്, സ്വന്തം വയസ്സിൽ ഒരു വയസ്സ് കുറഞ്ഞത് ആഹ്ലാദിക്കുന്ന വിവരദോഷികളും വിഡ്ഢികളുമാണ് നമ്മള്. ഹാപ്പി ന്യൂ ഇയർ അല്ലെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ എന്റെ ലൈഫിൽ അള്ള തീരുമാനിച്ച ഒരു കൊല്ലം കഴിഞ്ഞു, ഈ മുഖം ഇങ്ങനെ ചുളിയാൻ തുടങ്ങ, എന്റെ തലമുടികൾ ഇങ്ങനെ വെളുക്കാൻ തുടങ്ങ, എന്റെ കണ്ണിന്റെ കാഴ്ചശക്തി കുറയാൻ തുടങ്ങ, എന്റെ ഉള്ളും പുറവും ബലഹീനമാവുക എന്ന് പറഞ്ഞാൽ ഞാനും വാർദ്ധക്യത്തിലേക്ക് എത്തുക. ചെറുപ്പത്തിൽ നമ്മളെ കുട്ടികളുടെ വായിലൂടെ ഒലിച്ചു ചാടുന്നത് പോലെ വാർദ്ധക്യമാവുമ്പോൾ നമ്മളെ വായിന്റെ അരികിലൂടെ ഒലിച്ചു ചാടും. ഒരു വാക്ക് പറയാൻ കിട്ടാതെ നമ്മൾ വെപ്രാളപ്പെടും, പറയുന്നത് മനസ്സിലാവാതെ മറ്റുള്ളവർ ബുദ്ധിമുട്ടും. പക്ഷെ ചെറുപ്പത്തിലോ ചെറിയ കുട്ടി എന്തെങ്കിലും കൈകൊണ്ടും കാലുകൊണ്ടും കാണിക്കുമ്പോഴേക്കും അത് ഇതാണ് വിഷയം എന്ന് നമ്മൾ ഊഹിക്കുന്നത് പോലെ വാർദ്ധക്യത്തിലെത്തുന്ന സമയത്ത് അവരുടെ നാവിന്റെ ചലനം കണ്ട് അവരുടെ വിഷയം അറിയാൻ പറ്റണം, അവരെ സന്തോഷിപ്പിക്കാൻ പറ്റണം. അവർക്ക് നമ്മളെ ജീവിതത്തിൽ നമ്മൾ പറയാറില്ലേ ചില ഗൾഫിലൊക്കെ പോകുന്ന സമയത്ത്
ആ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വിളിക്കുന്ന വാപ്പാന്റെ ഫോൺ എടുക്കാൻ മക്കൾക്ക് മടിയാ. വാപ്പ നെറ്റാ വിളിക്കുന്നതെന്നുള്ള കാരണം വാപ്പ പൂതി വെച്ചിട്ടാ നാട്ടിലേക്ക് ഫോൺ വിളിക്കുന്നത്. ആ രീതിയിൽ വരെ മാതാപിതാക്കളെ അവഗണിക്കുന്നവരുണ്ടാകുമ്പോൾ മാതാപിതാക്കൾക്ക് ജീവിതത്തിൽ ഏറ്റവും വലിയ ഫ്രണ്ടിന്റെ സ്ഥാനം കൊടുത്ത് അവരോടൊപ്പം കൂടി നോക്കൂ. ഏത് മക്കൾക്കും അവരെ സങ്കടങ്ങൾ തുറന്നു പറഞ്ഞാൽ പരിഹാരം കിട്ടുന്ന ഉറപ്പുള്ളത് ഒരു കൂട്ടരേ ഉള്ളൂ, മാതാപിതാക്കൾ. മറ്റു പലർക്കും പല തടസ്സങ്ങളും ഉണ്ടാവും. സ്വന്തം മക്കൾക്കൊരു കണ്ണീര് വന്നാൽ, അവർക്ക് എന്തെങ്കിലും ഒരു സങ്കടം വന്നാൽ മാതാപിതാക്കളെപ്പോലെ ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കാനും പരിഹാരം കാണാനും അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കൾക്കേ സാധിക്കൂ. അത് തിരിച്ചറിയുന്ന മക്കളാവണം. അങ്ങനെയുള്ള നല്ല മക്കളാകുമ്പോഴേ നമ്മളല്ലാത്ത ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പോലും നമുക്കൊരു വില ഉണ്ടാവും. നാട്ടിൽ ഭയങ്കര ചങ്ക് ബ്രോകൾ, ഓൻ്റെപ്പനും വാഹനം, എൻ്റെപ്പനും വണ്ടിമ കയറൽ, ഓനെ കൊണ്ടുവച്ച് നടക്കൽ, ഓനുള്ള ചെലവ് ചെയ്യൽ, പഫ്സും വെള്ളവും വാങ്ങിക്കൊടുക്കൽ, ലൈമും മറ്റതുമൊക്കെ വാങ്ങിക്കൊടുക്കൽ, അതൊന്നുമല്ല സ്നേഹം. സ്വന്തം മാതാവിന് സ്വന്തം കൈകൊണ്ട് ഒരു 2 രൂപന്റെ മുട്ടായി കൊടുക്കുമ്പോൾ അമ്മാൻ്റെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരി ഉണ്ടല്ലോ, അത് പരലോകത്ത് 1000 വളക്ക് പോലെ കത്തിത്തളങ്ങും. അതിന് പ്രാധാന്യം കൊടുക്കുക. അതോടൊപ്പം ജീവിതത്തിൽ സൗഹൃദങ്ങൾ കൊണ്ടടക്കുക. സൗഹൃദങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളെ മറക്കാതിരിക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. പിന്നെ സാർ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞൊരു വാക്കുണ്ടായിരുന്നു, ഗൾഫ് നാട്ടിൽ നിന്നൊക്കെ വിളിച്ച് ഇവിടെ പലപ്പോഴും കിട്ടാതിരിക്കുന്ന അല്ലെ, അത് ഒരു തടസ്സമായി പറഞ്ഞുകൊണ്ട് എന്നെ വാപ്പാക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ വാപ്പ എന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ല കാരണമായിട്ട് പലതും പറയുന്നുണ്ട്. ഇപ്പൊ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന പല ആളുകളുടെയും അവസ്ഥ ഇന്ന് തന്നെയാണ്. കാരണം ഒരുപാട് കാലം അവിടെ അധ്വാനിച്ച് തന്റെ ജീവിതത്തിന്റെ ഏകദേശം പകുതിയിലധികം ഭാഗവും അവിടെ ചെലവഴിച്ച് അവിടെ തന്റെ വിയർപ്പ് ഒഴുക്കിക്കൊണ്ട് അധ്വാനിച്ച രക്ഷിതാക്കൾ പലപ്പോഴും ഉണ്ട്. ഇത്തരം ആളുകൾക്ക് പലപ്പോഴും നാട്ടിൽ വരുന്ന സമയത്ത് കിട്ടുന്നത് അവഗണനയും കേവലം തള്ളിപ്പറച്ചിലും മാത്രമാണ്. മക്കൾക്ക് വേണ്ടി ജീവിച്ച് മക്കൾക്ക് വേണ്ടി പണിയെടുത്ത് അവരുടെ വിദ്യാഭ്യാസവും അവരുടെ ചുറ്റുപാടും മാത്രം അന്വേഷിച്ച് നടന്ന രക്ഷിതാക്കൾക്ക് ഇത്തരം അവഗണന മാത്രമാണ് ലഭിക്കുന്നത്. ഇപ്പോൾ ഞാനതിൽ ചോദിക്കേണ്ട ഒരു കാരണം, ഇപ്പോൾ താങ്കളെ പോലെയുള്ള ആളുകളൊക്കെ ഗൾഫ് നാടുകളിലൊക്കെ പോകുന്ന ആളുകളാണല്ലോ, ഒരുപാട് ആളുകൾ ഇത്തരത്തിലുള്ള രക്ഷിതാക്കളെ പ്രത്യേകിച്ച് പിതാക്കളെ നിങ്ങൾ കാണാറുണ്ടാവും. ഞങ്ങളുമായിട്ട് അത്തരത്തിലുള്ള ഒരു അനുഭവം പങ്കുവെക്കാൻ കഴിഞ്ഞാൽ ഞങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളതാണ്. അൽഹംദുലില്ലാഹ്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. പക്ഷെ ഞാൻ അതിൻ്റെ തുടക്കത്തിൽ പറയുന്നത്, പ്രവാസികൾ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് ഞാൻ പറയാനുള്ള കാരണം പ്രവാസികളിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഞാൻ അറിഞ്ഞിട്ടുണ്ട് പലപ്പോഴും അവരെ ജീവിതം. പ്രവാസ ലോകത്തിൻ്റെ വിയർപ്പിൻ്റെ വിലയാണ് ഇന്ന് കേരളത്തിൻ്റെ വികസനം, അതിൽ യാതൊരു സംശയവുമില്ല. മരുഭൂമി കിടന്ന് ചോര നീരാക്കുന്ന ഓരോ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും ഓരോ പിതാവിൻ്റെയും വിയർപ്പ് തിള്ളികളുടെ സന്തോഷമാണ് കേരളത്തിലെ പല കുടുംബങ്ങളും. അവിടെ ചെല്ലുകയും അവിടെ ഉള്ള ആളുകൾ സ്വന്തം കുടുംബത്തെക്കാൾ അപ്പുറം നമ്മളെ സ്നേഹിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ അവിടെ ഇരുന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്നുണ്ട്, പടച്ചോനെ ഇങ്ങനെയൊരു നാട്ടിന്ന് ഒറ്റപ്പെട്ട ജീവിതത്തിനിടയിൽ പോലും ഇത്രമാത്രം മറ്റൊരാളെ സ്നേഹിക്കാനും അയാളോടൊപ്പം സമയം ചെലവാക്കാനും പറ്റുന്നുണ്ടെങ്കിൽ അത്രയും മനസ്സിൻ്റെ വിശാലതയും കുടുംബത്തിന് വേണ്ടി ജീവിതം മാറ്റിവെക്കുകയും ചെയ്ത ആളുകൾക്കേ അത് സംഭവിക്കൂ. ഞാനൊരിക്കല് ഏകദേശം ഒരു 2-ാമത്തെ തവണ ദുബായിലേക്ക് പോയ സമയത്ത് ഞാനവിടെ ഒരു സുഹൃത്തിൻ്റെ റൂമിലേക്ക്, എൻ്റെ കുടുംബക്കാരുടെ റൂമിലേക്ക് കയറി ചെന്നു. അന്ന് അദ്ദേഹം അവിടെ നിൽക്കാൻ വേണ്ടി കൽപ്പിച്ചു. 6 പേരുണ്ട് അവിടെ. രാത്രിയത്തെ ഭക്ഷണം വലിയൊരു ചെമ്പിൽ മല്ലിപ്പൊളിയും പൊടിയും മുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് ചിക്കൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് ഒരു കറി ഉണ്ട്. ഞാൻ ചിന്തിക്കാറുണ്ട് ആ കറി നാട്ടിലാണെങ്കിൽ നമ്മൾ ഇളിച്ച് ഇങ്ങനെ പറയും, മുഖം കൊണ്ട് വെറുപ്പ് കാണിക്കും, നമുക്കൊരു ഒരു ഇത് തോന്നും. പക്ഷേ അതിന് നല്ലൊരു ആ ഒരു ഭക്ഷണം അതിനെന്താണ് കൂട്ടാനെന്ന് കാത്തു നിൽക്കുമ്പം ഏകദേശം നാട്ടിലെ ചപ്പാത്തിയുടെ 4 ഇരട്ടി വലുപ്പമുള്ള ഒരു റൊട്ടി, ആ റൊട്ടിയുടെ ഒരു കവറ് പൊട്ടിച്ച് കീറി 1-3 മടക്കി എൻ്റെ കൈമത്തു വന്നു. എന്നോട് പറഞ്ഞു ആ റൊട്ടി കഷ്ണം മുറിക്കുക, കറിയിൽ മുക്കുക, തിന്നുക. അതിൻ്റെ ചുറ്റുഭാഗത്തുള്ള 5-8 ആളുകൾ സന്തോഷത്തോടെ അതിങ്ങനെ കഴിക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഈ വാപ്പാരുടെ വീടുകളിലൊക്കെ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ ഉണ്ടാവും. ഇവരെ നാട്ടില് മക്കൾ ചിലപ്പോൾ ഉമ്മ നല്ല സാധനം വിളമ്പി വെച്ചാലും ഉമ്മാനെ ചീത്ത പറഞ്ഞു പോകുന്നുണ്ടാവും. അതല്ലെങ്കിൽ യൂട്യൂബ് നോക്കിയോ അല്ലാണ്ട് എന്തെങ്കിലും പാചക പരിപാടികൾ കണ്ടോ വെച്ചു വിളമ്പി പിറ്റേന്ന് പൂച്ചക്കും പശുവിനും അയൽപ്പക്കത്തെ കാടി വള്ളത്തിലേക്കും കൊടുക്കുന്നവരുണ്ടാവും. ആ സമയത്ത് ഞാൻ അവരുടെ കണ്ണീര് കണ്ടിട്ടുണ്ട്. ഓരോരുത്തരും സന്തോഷത്തോടെ മുറിച്ച് തിന്ന് 4 ഭാഗത്തേക്ക് കിടന്നു. അതിനുശേഷം പെട്ടെന്നൊരു വ്യക്തി വന്നു, മുഖക്കൊന്ന് കഴുകി ഫ്രഷായി, അയാൾ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ഞാൻ ചോദിച്ചു അദ്ദേഹത്തിന് ഭക്ഷണം കഴിക്കണ്ടേ? അദ്ദേഹത്തിന് ഡ്യൂട്ടി തീർന്നിട്ടില്ല, 11:30 വരെ
അദ്ദേഹം ഒരു സൂപ്പർ മാർക്കറ്റിൽ പണി ചെയ്യുന്ന ആളാണ്. അയ്യോ ഒരു പഴസൻ എനിക്കിന്റെ വാപ്പാനെ തോന്നിപ്പോയി. അയാൾ വന്നു, പെട്ടെന്ന് വന്നു, ഒരു റൊട്ടി എടുത്ത് ഒന്ന് പെട്ടെന്ന് കറിച്ച് നാല് കഷ്ണം തിന്നു, അത് അവിടെ വെച്ചു, റൊട്ടി നല്ലോണം അതിൻ്റെ ഉള്ളിൽ വെച്ചു, കറി അടച്ച് വെച്ചു, അദ്ദേഹം പോയി. അദ്ദേഹം കൈ ഉയർത്തിട്ട് എന്നോട് പറഞ്ഞു, കാണട്ടോ തിരക്കിലാണ്. പിന്നെ ഞങ്ങൾ കിടന്നുറങ്ങി. ഏകദേശം സുബിഹിന്റെ തൊട്ടു മുൻപ് എഴുന്നേറ്റപ്പോ ഈ വ്യക്തി ഉണ്ട്, ഈ വ്യക്തി കുളിക്കുകയാണ്. കുളിച്ചു കഴിഞ്ഞ് ഇതുപോലെ അയാൾ കസേരയിൽ കട്ടിലിൽ വന്നിരുന്നു. നമ്മളൊക്കെ പറയാറില്ലേ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ഓയിൽമെന്റ്, ആ ഓയിൽമെന്റ് കയ്യിലേക്ക് ഇങ്ങനെ ഞെക്കിയെടുത്ത് കാലിന്റെ രണ്ട് മസിലിന്റെ ഭാഗം മുതൽ തൊടയല് മുതൽ താഴെ വരെ തേച്ച് വേറൊരു ഡ്രസ് എടുത്ത് അത് ഏറ്റിയിട്ട് അയാൾ പെട്ടെന്ന് പിന്നെ ഇറങ്ങിപ്പോയി. ഞാൻ ചോദിച്ചു, അയാൾ എപ്പോഴാ വന്ന്? ഏകദേശം ഒരു രണ്ട് മണിക്കാ വന്ന്. അയാൾ പോകുന്നത് എപ്പോഴാ? 3:45-4 ഇറങ്ങി പോവുകയാണ്. അപ്പൊ ഇതെന്താ ഇത്രമാത്രം? ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ 3 മക്കളുണ്ട്, 2 ആണ് ഒരു പെണ്ണുവാ. ആൺകുട്ടികൾ നല്ലോണം പഠിക്കുന്ന മക്കളായതുകൊണ്ട് അയാള് അയാളുടെ സൂപ്പർ മാർക്കറ്റ് കഴിഞ്ഞാൽ രാവിലെ ഒരു സ്കൂള് വൃത്തിയാക്കാനുള്ള പണിയും കൂടി ചെയ്യുന്നുണ്ട്. ഒരുപാട് അസുഖങ്ങളുള്ള വ്യക്തിയാ, എന്നാലും നാട്ടിൽക്ക് പോവാതെ ഉള്ളത് മക്കൾക്കും കുടുംബത്തിനും അയച്ചു കൊടുത്ത് അയാൾ അങ്ങനെ ജീവിക്കുകയാണ്. പക്ഷെ എല്ലാവരോടും സ്നേഹത്തിലാ. അയാള് അങ്ങനെ പിറ്റേന്ന് വൈകുന്നേരം അദ്ദേഹത്തെ സംസാരിച്ചപ്പോ അദ്ദേഹം കൈവിടിച്ച് സംസാരിച്ച സമയത്ത് പറഞ്ഞൊരു വാക്കാണ് ഞാൻ ഇതിന്റെ തൊട്ടു മുൻപ് ഉദ്ദേശിച്ച്. എന്നോട് പറഞ്ഞു, ഇത്രയും സങ്കടം ഞാൻ സഹിച്ചത് എന്റെ മക്കൾക്ക് വേണ്ടിയാ. എനിക്കൊരു നല്ല വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല. 9-ാം ക്ലാസ് പോകുമ്പോൾ വാപ്പ പറഞ്ഞു, ഇനി അടക്ക പറിക്കാൻ പോയിക്കോ എന്ന് വാപ്പ പറഞ്ഞപ്പോഴാണ് അയാൾ അടക്ക പറിക്കാൻ കയറിയത്. പിന്നീട് അയാൾക്ക് സ്വന്തമായിട്ടൊരു കുടുംബവും ജീവിതവും വേണം എന്ന് കരുതിയപ്പോഴാണ് പ്രവാസിയായി കയറി വന്നത്. ഇപ്പോഴും അയാൾ 19 കൊല്ലത്തിലധികം പ്രവാസിയായി ജീവിക്കുന്നത് ഇനി മക്കളുടെ സന്തോഷം കാണാനാ. ആ മക്കളിൽ ഒരാളെ നാട്ടിലേക്ക് വിളിച്ച് ഓന് നാട്ടിൽ എന്തോ ഒരു പരിപാടിക്ക് പ്രൈസ് കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഉമ്മാനെ വിളിച്ച് ഓന്റെ ഫോൺ കൊടുക്കാൻ പറഞ്ഞ ഫോൺ പറഞ്ഞ് അങ്ങനെ സംസാരിക്കാനാവൂല. കാരണം അങ്ങനെ സംസാരിച്ചാല് നെറ്റിൽ സംസാരിക്കുമ്പോ ഇങ്ങനെ കാത്തു നിൽക്കണം, അതൊരു മുഷിപ്പാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഒരു വാപ്പനെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രം സങ്കടം ഉണ്ടാവും. തട്ട് തട്ടുകളായി കിട്ടുന്ന കട്ടിലിന്റെ മുകളിൽ ബാത്റൂമിലൊക്കെ എന്നോട് പറഞ്ഞു, 5 to 10 അടക്ക് നിങ്ങൾ ബാത്റൂമിൽ പോയി വന്നോളൂ. എന്നെ കൊണ്ടുപോയ റൂമിലുള്ള വ്യക്തി പറയാ, ഞാൻ ചോദിച്ചു അതെന്താ സമയം? ഇവിടെ സമയമാണ്. ഏകദേശം 12 പേർക്ക് രാവിലെ 8:30 മുൻപിൽ പോകാൻ വേണ്ടിയിട്ട് സമയമാണ്. ആ വാപ്പാന്റെ മക്കൾ നാട്ടിൽ യൂറോപ്യന്റെ 4 കക്കൂസും 4 ബാത്റൂമായിട്ട് ജീവിക്കുക. അപ്പൊ പ്രവാസ ലോകത്തുള്ള ഓരോ രക്ഷിതാക്കളുടെയും ഓരോ രൂപക്കും അവരുടെ ഓരോ നിമിഷത്തിനും ജീവന്റെ ജീവനാണ് ആ വില എന്ന് തിരിച്ചറിഞ്ഞ് ആ പ്രവാസികളെ, പ്രവാസ രക്ഷിതാക്കളെ സ്നേഹിക്കാനും അവരുടെ മനസ്സിനനുസരിച്ച് മാറാനും നമ്മളെ കൊണ്ട് പറ്റണം. പ്രവാസ ലോകത്തുള്ള പല മാതാക്കളും പിതാക്കളും പറയാറുണ്ട്, പിതാക്കൾ പറയാറുണ്ട്, മക്കൾ നന്നായി കിട്ടിയാൽ മതിയായിരുന്നു ഉസ്താദ്, നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. ചിലപ്പോൾ പ്രസംഗിക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ കൈ പിടിച്ച് പറയുന്നത് അത് മാത്രം, അവരെ ജോലിയൊന്ന് സുഖാവണം, അവരുടെ കാലിന്റെ വേദനയൊന്ന് മാറണം, ഇതല്ല അവർക്ക്. മറിച്ച് അവർ പറയുന്നത് മക്കൾക്കൊരു നല്ലൊരു ജീവിതം ഉണ്ടാവണം, അതിനുവേണ്ടി നിങ്ങൾ ദുആ എടുക്കണം കേട്ടോ എന്ന് പറയുമ്പോൾ ജീവിതത്തിന്റെ അവസാന ശ്വാസം വരെ സ്വന്തം കുടുംബത്തിന് വേണ്ടിയിട്ടൊരു കഴുതയെപ്പോലെ ഭാരം വഹിക്കുന്നവനാണ് വാപ്പ. ഞാനിപ്പോഴും ഈ ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ, ഇപ്പൊ ലോക്ക്ഡൌണിന്റെ സങ്കടങ്ങളാണ്, പ്രവാസ ലോകം പോട്ടെ, പലരും റൂമിൽ കിടന്ന് കണ്ണീര് കുടിച്ചവരാ. നമുക്കിവിടെ സൂക്കേട് ബാധിച്ചാൽ പോലും നോക്കാൻ നമ്മളെ കുടുംബക്കാരുണ്ട്, നമ്മളെ ഉമ്മണ്ട്, നമ്മളെ ചുറ്റുപാടുകളുള്ള അമ്മായിമാർ, എളാപ്പാർ പലരും ഉണ്ട്. പ്രവാസ ലോകത്ത് ഈ ഒരു കോവിഡ് ബാധിച്ചപ്പോ ഒരു റൂമിന്റെ ഉള്ളിൽ ഒരു നല്ല ചൂടുവെള്ളം പോലും എടുത്ത് കഴിക്കാൻ പറ്റാത്ത രീതിയിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. പക്ഷേ ആ പ്രവാസ ലോകത്തെ വലിയൊരു പുണ്യം, ഒരു കുടുംബം പോലെയാണ് അവർ റൂം കഴിയുന്നത്. നമ്മളെ നാട്ടിലുള്ള മക്കൾ കാണിക്കുന്നതിനേക്കാളും 100 മടങ്ങി ഇരട്ടി സ്നേഹം ഒരു റൂമിലുള്ള ആളുകൾ കാണിക്കും. എന്നാലും ആ രീതിയിൽ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരാണിന്റെ, ഒരു പുരുഷന്റെ ജീവിതം അത് കുടുംബത്തിന് വേണ്ടിയാണ്. ആലോചിച്ച് നോക്കൂ, ഞാനും നിങ്ങളും ഒക്കെ ജീവിതത്തിൽ പ്രായറിയിച്ച അന്ന് മുതൽ കുടുംബത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. ഏത് കാലം വരെ എന്ന് ചോദിച്ചാൽ എനിക്കറിയൂല. ഇനിയിപ്പോ എന്റെ മക്കളെയൊക്കെ കെട്ടിച്ചു വിട്ടാൽ ഞാൻ സ്വസ്ഥനാകുമോ? ആയിക്കൊള്ളണമെന്നില്ല, കാരണം അവർക്കിനിയും ആവശ്യങ്ങൾ കൂടും. ഒരു വാപ്പയും ഉമ്മയും മരണം തൊണ്ടയിലെത്തുന്ന സെക്കൻഡ് വരെ മക്കൾക്ക് എന്ത് കൊടുക്കാം എന്ന് ചിന്തിച്ചിട്ടാ ജീവിക്കുന്നത്. റോഡ് സൈഡുകളിലൊക്കെ ലക്ഷറി കാറുകൾ തുറന്നു വെച്ച് അതിന്റെ പിൻഭാഗത്ത് മാസ്കും ഓറഞ്ചും തോർത്തുമുണ്ടും വിൽക്കുക ചില വാപ്പാര്. കയ്യിലുള്ള 70 രൂപന്റെ ഒരു ഭക്ഷണപ്പൊതി ഡ്രൈവിംഗ് സീറ്റിലേക്ക് നോക്കിയിട്ട് പൊരി വെയിലത്ത് നിന്ന് കൈയുയർത്തി ക്ഷണിക്കുമ്പോൾ ആ വാപ്പാന്റെ മനസ്സിലുള്ളത് മക്കളെ മുഖമായിരിക്കും. കുടുംബത്തിന്റെ സങ്കടങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഓരോ വാപ്പാരും വേഷം കെട്ടുന്നത് മക്കളുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. അവസാനം പ്രവാസ ലോകത്തുനിന്ന്
സകലതും അവിടെ ത്യജിച്ച് ആരോഗ്യം ക്ഷയിച്ച് നാട്ടിലേക്ക് വരുമ്പോ പിന്നെ മക്കളാൽ അവഗണനയും പിന്നെ ഒരു ചണ്ടിയായി ആർക്കും പറ്റാത്തത് എന്നുള്ള നിലക്ക് മാറ്റി നിർത്തുന്ന ഒരു പ്രവണത, അതിന്റെ സങ്കടകരമായ അള്ളാന്റെ ശിക്ഷ ഈ ലോകത്ത് തന്നെ നമ്മൾ അനുഭവിക്കും. അള്ളാഹു ദുനിയാവ് കൊടുക്കുന്നു പറഞ്ഞ ശിക്ഷയിൽ ഒന്നേതാ ഹുഖൂഖൽ ഉമ്മഹാത്ത്, മാതാപിതാക്കളെ വേദനിപ്പിച്ചാലാ, അവരോടുള്ള കടമയും ഉത്തരവാദിത്വവും നിർവഹിക്കാത്തവർക്കാ. അവർ തിരിച്ചു വരുമ്പോ അവരുടെ ആരോഗ്യം നമ്മൾക്ക് വേണ്ടി അവർ നശിപ്പിച്ചത്, അതിനുവേണ്ടിയാണ് അവർ ത്യാഗം ചെയ്തത്. ആ സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കാനും തിരിച്ചു വരുന്ന അവർക്ക് അവർ നമ്മൾക്ക് തന്നതിനേക്കാൾ അപ്പുറം സ്നേഹം തിരിച്ചു കൊടുക്കാനും ഓരോ മക്കൾക്കും സാധിക്കണം. ഇന്ന് ചിലൊരു വാപ്പ പറഞ്ഞൊരു കഥയുണ്ട്. ആ വാപ്പ എന്നേ അഥവാ പ്രായം വഴി വയസ്സായ ഒരു വാപ്പയാ. അദ്ദേഹം പറയാ, ഉസ്താദേ ഞാൻ നാട്ടിൽ ചെന്നു, മക്കളെയൊക്കെ പഠിപ്പിച്ചു, ഉള്ള രണ്ടാൺമക്കളെയും ഞാൻ ഗൾഫിക്ക് കൊണ്ടുവന്നു, രണ്ടാൺകുട്ടികളെ എനിക്കുള്ളു, രണ്ടാളെയും ഗൾഫിക്ക് കൊണ്ടുവന്നു, പല അറബിന്റെയും കാലു പിടിച്ച് നല്ലൊരു പണിയുമാക്കി കൊടുത്തു, ഇപ്പൊ അവർക്ക് ഇന്ന വേണ്ട. ഈ പ്രവാസിയായ ഞാൻ ഇവിടെ കിടക്കുന്ന പോലും എന്റെ മക്കൾ വന്നു നോക്കാറില്ല, അവർക്ക് അവരുടെ മക്കളും അവരെ കുടുംബവും ഉണ്ട്. ഞാൻ എന്റെ ജീവിതം കൊണ്ട് അവർക്ക് ഞാനൊരു ജീവിതം കണ്ടെത്തി കൊടുത്തിട്ടും ഇപ്പൊ നാട്ടിലേക്ക് വന്ന ഞാൻ അഥവാ നാട്ടിലെത്തിയ ഗൾഫിലുള്ള സമയത്തും അവർക്ക് ഇന്ന വന്നു നോക്കാൻ നേരല്ല. ഓൽക്ക് അവിടെ ഫ്രണ്ട്സ് ഉണ്ട്, അവർക്ക് ഞായറാഴ്ച ടൂറ് പോകണം, എവിടെ പ്രവാസ ലോകത്ത്. അവർക്ക് ഇന്ന ഒഴിവുള്ള വെള്ളിയാഴ്ച ഒഴിവാണോ, അന്ന് അവർക്ക് വേറെ എവിടെയെങ്കിലും നാട്ടിലേക്ക് ഇങ്ങനെ പോകണം. സൗഹൃദങ്ങൾക്കിടയിൽ എന്നെ ഒന്ന് നോക്കാൻ അവർക്ക് അവിടെയും നേരം കിട്ടിയിട്ടില്ല. ഞാനിപ്പം നാട്ടിൽ വന്നിട്ട് ഏകദേശം 8 മാസമായി. ഈ 8 മാസത്തിൻ്റെ ഇടയ്ക്ക് ഞാനും എൻ്റെ ഭാര്യയും ഓലമ്മയും എങ്ങനെയാ ജീവിക്കുന്നത് എന്ന് പോലും അവർ ചോദിച്ചിട്ടില്ല. എൻ്റെ ഒന്നുമില്ല, എൻ്റെ ഇൻവെസ്റ്റ്മെൻ്റ് എൻ്റെ മക്കളായിരുന്നു, എൻ്റെ ആരോഗ്യമായിരുന്നു, ഇത് രണ്ടും ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ ആരോഗ്യവും ഞാൻ കൊടുത്തു, എൻ്റെ മക്കൾക്കും ഞാൻ എൻ്റെ ജീവിതം കൊടുത്തു, ഇനി ലാഭം കിട്ടേണ്ടത് എൻ്റെ മക്കളിൽ നിന്ന്. അതിൽ ഞാൻ വട്ടപൂജ എന്ന് പറയുമ്പോൾ മക്കളോട്, പ്രിയപ്പെട്ട മക്കളോട്, ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും വേർപ്പിൻ്റെ വിലയറിയാതെ ജീവിച്ചാൽ, അവരെ സങ്കടപ്പെടുത്തിയാൽ, സ്വന്തം മക്കളുണ്ടല്ലോ വളരുന്ന, ആ മക്കളുടെ രൂപത്തിൽ നാം സ്വന്തം മാതാപിതാക്കൾക്ക് നമ്മൾ കൊടുത്ത വേദനയുടെ 1000 മടങ്ങ് നമ്മളെ അനുഭവിപ്പിച്ചിട്ടേ നമ്മളെയും അള്ളാഹു തിരിച്ചു വിളിക്കൂ. നമ്മൾക്ക് മക്കളുണ്ടെങ്കിൽ ഉറപ്പാ, എൻ്റെ വാക്ക് കേൾക്കുന്നത് സത്യമാണെങ്കിൽ, ഈ പ്രപഞ്ചത്തിന്റെ റബ്ബ് സത്യമാണെങ്കിൽ, ഈ ലോകം നിയന്ത്രിക്കപ്പെടുന്ന അള്ളാഹു സത്യമാണെങ്കിൽ, സത്യമാണ് റബ്ബ്, ആ സത്യത്തിൽ ഞാൻ പറയുന്നു, ദുനിയാവിൽ മാതാപിതാക്കളുടെ നെഞ്ചകം പൊള്ളിച്ചാൽ, അവരുടെ കണ്ണൊന്ന് നമ്മുടെ സ്വഭാവം കൊണ്ടും പെരുമാറ്റം കൊണ്ടും നിറഞ്ഞാൽ, ഒരു മുഖത്തിന്റെ ഭാവം ലേ ചേ എന്നൊരു വാക്ക് പറയരുതെന്നാ, അങ്ങനെ ഒരു മുഖഭാവം കൊണ്ടെങ്കിലും സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിച്ചാൽ അതിനേക്കാളും വലിയൊരു വേദനയും സങ്കടവും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അത് മറക്കാതിരിക്കുക. ഏത് രംഗത്തേക്ക് നമ്മൾ വളരണമെങ്കിലും പ്രാർത്ഥനയോടെ നേലുപോലെ നമ്മളെ മാതാപിതാക്കൾ നമ്മളെ കൂടെയുണ്ടാവണം. അത് പ്രവാസികളാണെങ്കിലും സ്വദേശികളാണെങ്കിലും എല്ലാ മാതാപിതാക്കളും മക്കളെ സ്നേഹിച്ചിട്ടേയുള്ളൂ. പ്രവാസ ലോകത്തിന് വേണ്ടി പ്രത്യേകിച്ച് മക്കൾ പ്രാർത്ഥിക്കണം, എല്ലാ വാപ്പാർക്കും വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മളും പ്രാർത്ഥിക്കണം പ്രവാസ ലോകത്തിന് വേണ്ടി. ഇനിയിപ്പോൾ പ്രവാസമൊക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയും ചെയ്യാം, ഇനിയിപ്പം പ്രവാസികളൊക്കെ മടങ്ങി വന്നുകൊണ്ടിരിക്കുക, അവർക്കൊക്കെ അള്ളാഹു സമാധാനം കൊടുക്കട്ടെ, ഓരോ മാതാപിതാക്കൾക്കും റബ്ബ് സ്വസ്ഥതയും സന്തോഷവും നൽകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. നമ്മുടെ ഉമ്മയോടും ഉപ്പയോടും ഒന്നുമുള്ള കടപ്പാടുകൾ ഏതാനും പ്രവർത്തനങ്ങൾ കൊണ്ടോ ഏതെങ്കിലും ഉദ്യമങ്ങൾ കൊണ്ടോ ഒന്നും പൂർത്തിയാക്കാൻ കഴിയുന്നതല്ല. നമ്മുടെ ജീവിതകാലം മുഴുവൻ എടുത്താലും ഒരു പക്ഷേ അവ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞുകൊള്ളണമെന്നില്ല. ബഹുമാന്യനായ അൻസാർ നന്മണ്ട നമുക്ക് അതിലേക്ക് വളരെ മനോഹരമായി വെളിച്ചം വീശുകയായിരുന്നു. അദ്ദേഹത്തിനും അദ്ദേഹവുമായുള്ള സംഭാഷണത്തിന് നേതൃത്വം നൽകിയ ഷഫീഖ് സുലാഹിക്കും കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്.